ഇന്നത്തെ വീഡിയോ ചോളം കൃഷിയും അത് ചെയ്യുന്ന രീതികളും പറ്റി കേട്ടോ. ഇത് ചെറിയ തൈകൾ വെച്ചിരിക്കുകയാണ്. ചോളത്തിൻ്റെ ചെറിയ തൈകളാണത്. ഒരു കർഷകനുണ്ട് അവിടെ. അദ്ദേഹം കാളകളെ വെച്ച് അതിൻ്റെ സൈഡിലുള്ള മണ്ണെല്ലാം രണ്ട് സൈഡോട്ടും നീക്കിക്കൊണ്ടിരിക്കുക. ഏകദേശം ഒരു 3 മാസം കാലാവധി മതി ഈ ചോളം വിളവെടുപ്പിന് വേണ്ടിയിട്ട്. ആ കാളകളുടെ മുഖത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലായി, ഒരു നെറ്റ് പോലെ കെട്ടിയിട്ടുണ്ട്. അപ്പം അതെന്ന് വെച്ചാൽ ഈ കൃഷികളൊന്നും കടിച്ചു തിന്നാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ മാത്രം ഇങ്ങനെ ഒരു നോട്ടം കൊടുത്താണ് ഈ ചോളത്തിന്. പിന്നെ അധികം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 3 മാസം കാലയളവ് എന്ന് പറഞ്ഞ കൃഷിയിൽ പെട്ടെന്ന് വിളവെടുപ്പിൻ്റെ സമയമാണ്. അപ്പം അധികം കഷ്ടപ്പാടില്ലാതെ കൃഷി ചെയ്യാവുന്നൊരു കൃഷിയാണ് ചോളം. അപ്പം കർഷകൻ അതിൻ്റെ തളപ്പേലെന്തോ മണ്ണെല്ലാം തളഞ്ഞിരിക്കുന്നതെല്ലാം ക്ലീൻ ചെയ്യുക. അതിന് ശരിക്കും പേരെനിക്കറിയത്തില്ല. തളപ്പ എന്നുള്ള രീതി എന്തെങ്കിലും പേരാണ് തോന്നുന്നതിന്. മണ്ണ് നീക്കുന്ന അതുള്ള കാളയുടെ ദേഹത്ത് കെട്ടിയിരിക്കുന്ന, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടുകളിലൊക്കെ വർഷങ്ങൾക്ക് മുമ്പാണ് ഇതുപോലത്തെ കാളകളെ വെച്ച് കൃഷിയിടങ്ങളിലൊക്കെ ചെയ്യിക്കുന്നത് കണ്ടിട്ടുള്ളത്. ഇത് കർണാടകയിലാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത്. കർണാടകയിലെ കൃഷിക്കാരുടെ കൂടെ നിന്നിട്ടുള്ളൊരു വീഡിയോ ആണത്. ഇത് ചോളം ഏകദേശം 2 മാസമൊക്കെ പ്രായമായ ചോളങ്ങളാണത്. ഈ ചോളം ഇവിടുന്ന് കയറ്റി പോകുന്നതെന്ന് വെച്ചാൽ കോൺഫ്ലവർ പൗഡർ ഉണ്ടാക്കാനും കോഴിത്തീറ്റ ഉണ്ടാക്കാനൊക്കെയാണ് കൂടുതലായിട്ടും ചോളം കയറ്റി പോകുന്നത്. പക്ഷെ അതിനൊക്കെ നല്ലപോലെ വളർച്ച നല്ലപോലെ എത്തി ഇത് ഈ കൃഷി മൊത്തം കരിഞ്ഞുണങ്ങണം. കരിഞ്ഞുണങ്ങി കഴിഞ്ഞാൽ അവർ വിളവെടുക്കത്തുള്ളൂ. അപ്പം അത്രയും മൂത്ത ചോളങ്ങളാണ് ഇതിന് ഈ കോൺഫ്ലവർ പൗഡർ ഉണ്ടാക്കാനും കോഴിത്തീറ്റ ഉണ്ടാക്കാനൊക്കെ കയറ്റി പോകുന്നത്. കേരള വിപണിയിലോട്ടൊക്കെ വരുന്നതൊക്കെ ഒരു ഏകദേശം 3 മാസമൊക്കെ ആകുമ്പോഴേക്കും കേരള വിപണിയിലൊക്കെ എത്തുന്നത്. പക്ഷേ നമ്മുടെ അവിടെ കുറവ് എത്തുന്നുള്ളൂ, അധികം എത്തുന്നില്ല. ഇവിടെ കർണാടകയിൽ ഒരുപാട് കർഷകർ ചോളം കൃഷി ചെയ്യുന്നുണ്ട്. ചോളം കൃഷി ചെയ്യുന്ന കാരണം എന്താ വെച്ചാൽ അധികം എക്സ്പെൻസ് വരുന്നില്ല. അത് ഒരു 3 മാസം കൊണ്ട് അതിൻ്റെ വിളവെടുക്കാം. ഈ കാണുന്നത് വേറൊരു തോട്ടമാണ് ചോളത്തിൻ്റെ തന്നെ. ഇത് നേരത്തെ കണ്ട തോട്ടത്തെക്കാട്ടിലും കുറച്ച് ഇളമയുള്ള തോട്ടമാണത്. ഇലകളൊക്കെ നല്ല പച്ചപ്പായിട്ടിരിക്കുന്നുണ്ടല്ലേ. ഇവിടെ അത്യാവശ്യം വെള്ളമൊക്കെ കിട്ടുന്ന നേരമാണ്. വെള്ളം കിട്ടുന്ന നേരമാകുമ്പോൾ നല്ല പച്ചപ്പായിട്ടിരിക്കും. ഏകദേശം മൂത്ത് പറിക്കാറാകുമ്പോഴേക്ക് കരിഞ്ഞു വരത്തുള്ളൂ ചോളത്തിൻ്റെ ഇലകളല്ലോ. ഒരു ചെടിയിൽ ഇപ്പോൾ ഏകദേശം 2 കായ്കളെ കാണുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ഈ തോട്ടം ഫുള്ള് ശ്രദ്ധിച്ചിരുന്നു. അപ്പം കുറേ തോട്ടങ്ങൾ ശ്രദ്ധിച്ചിട്ടും ഞാൻ 2 ഫലങ്ങളെ ഓരോ ചെടികളും ഉണ്ടാവുന്നുള്ളൂ. ചില ചെടികളിൽ മാത്രം 3 എണ്ണമായിട്ടും വരുന്നുണ്ട്. ഈ ചെടിയിൽ കണ്ടില്ലേ, ഈ ചെടിയിൽ ഇപ്പോൾ ഒരു 3 കായ ഉണ്ട്. ഇതിൽ ഒന്ന് തന്നെ ചെറുതാണ്. ഇതിപ്പോൾ വിളവെടുക്കാൻ നേരത്തെ അതുണ്ടാവുമെന്നറിയത്തില്ല. 2 എണ്ണം എന്തായാലും എല്ലാ ചെടികളിലും കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒരെണ്ണം പൊളിച്ചു നോക്കാം. പൊളിക്കുമ്പോൾ കണ്ടല്ലോ, ആവുന്നുള്ളൂ, ആയി വരുന്നുള്ളൂ. ഏകദേശം മൂപ്പായിട്ടില്ല. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും കാണാം നമുക്ക്. ഓക്കെ.